നമസ്കാരം. കെ സുധാകരൻ, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. കെ സുധാകരൻ എം പി വളരെ ശക്തമായി സംസാരിക്കുന്ന വ്യക്തിയാണ്, കാര്യങ്ങൾ മടികൂടാതെ തുറന്നു പറയുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു ബി ജെ പി ഒരു മൂന്നാം ശക്തിയായി ഉയർന്നു വരും എന്ന് സുധാകരൻ അതിശക്തമായി പറഞ്ഞു. ഒപ്പം പിണറായി വിജയനെതിരെ കുറേ പരാമർശങ്ങൾ നടത്തി. അതിൽ ഒരു ഡയലോഗായിരുന്നു കഴിഞ്ഞ ദിവസം തത്വമയി ന്യൂസിന്റെ ഡയലോഗ് ഓഫ് ദ ഡേ, അല്ലെങ്കിൽ ടോപ്പ് ഡയലോഗായിട്ട് ഞങ്ങൾ പ്രേക്ഷകർക്ക് നൽകിയത്, അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. പിന്നെയും ഈ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ സുധാകരൻ പറയുകയുണ്ടായി. പിന്നെ ചെത്തുകാരന്റെ മകൻ എന്ന പ്രയോഗം ആവർത്തിക്കുകയും ചെയ്തു. സുധാകരൻ ബി ജെ പിയിലേക്ക് വരും എന്ന തരത്തിൽ ചില ചെറിയ അഭ്യൂഹങ്ങൾ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബി ജെ പിയിലേക്ക് വരും എന്ന തരത്തിലുള്ള ചെറിയ അഭ്യൂഹങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിരുന്നു. അതിന്റെ സൂചനയാണ് ഇതൊന്നും നമ്മൾ പറയുന്നില്ല, അങ്ങനെ ചിന്തിക്കാനും പറ്റില്ല. പക്ഷേ പിണറായി വിജയനെതിരെ ഒരു ലക്കും ലഗാനുമില്ലാത്ത ആരോപണങ്ങളാണ് കെ സുധാകരൻ എം പി ഉന്നയിച്ചത്. വളരെ സരസമായ ശൈലിയിൽ വളരെ ശക്തമായി തന്നെ കാര്യങ്ങൾ ഉന്നയിക്കുന്ന വ്യക്തിയാണ് സുധാകരൻ. അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണ് എന്ന് പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും. എങ്കിലും നമുക്ക് ഒന്നുകൂടി അതൊന്ന് പരിശോധിക്കാം. കെ സുധാകരന്റെ വചനങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിവാദ പരാമർശവുമായിട്ടാണ് കഴിഞ്ഞ ദിവസം കെ സുധാകരൻ രംഗത്ത് വന്നത്. സ്വപ്ന സുരേഷോ, ഏത് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ് ഒറ്റ പോക്കായിരുന്നു. അയാൾക്കറിയില്ലേ സ്വപ്ന സുരേഷിനെ നാല് വർഷം കൊണ്ടു നടന്നു. ഐ ടി സെമിനാറുകളിൽ പങ്കെടുപ്പിച്ച് സ്വാഗതം പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്ത് മുഖ്യമന്ത്രിയോടൊപ്പം വിദേശത്തേക്ക് പോയി താമസിക്കുന്ന ഹോട്ടലിൽ താമസിച്ച് ചർച്ചകളിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രിയെ സഹായിച്ച് ഓഫീസ് ഫയലും കൊണ്ടു നടക്കുന്ന ചിത്രം സി സി ടി വി ക്യാമറകളിൽ മുഴുവനായും ജനങ്ങൾ കണ്ടതല്ലേ എന്ന് സുധാകരൻ ചോദിക്കുന്നു. ശരിയല്ലേ അദ്ദേഹം ചോദിച്ചത്? എന്നിട്ടും നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ ഈ മുഖ്യമന്ത്രി പറയുകയാണ് എനിക്ക് സ്വപ്ന എന്ന വ്യക്തിയെ അറിയില്ലെന്ന്. ഇത്രയും പരിചയമുള്ള ഒരു വനിതയെ അറിയില്ലെന്ന് പറഞ്ഞത് എന്തിനാണ്? ജനങ്ങൾ അറിയാതിരിക്കാനുള്ള ബന്ധം, വസ്തുതകൾ ഈ നിയമനത്തിലും നാലു വർഷത്തെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. ജനങ്ങൾ അറിയാതിരിക്കേണ്ട കാര്യങ്ങൾ കുറെ ഉണ്ടായിരുന്നു സ്വപ്ന സുരേഷുമായി എന്നുള്ള ഒരു പരോക്ഷ സൂചനയാണ് സുധാകരൻ നൽകുന്നത്. എന്നതിന്റെ പകൽ പോലത്തെ വെളിച്ചമാണ് ആ നിഷേധത്തിന്റെ കാരണം. പിണറായി വിജയൻ അന്തസ്സും ആഭിജാത്യവും ഇല്ലാത്ത മുഖ്യമന്ത്രിയാണെന്നും കെ സുധാകരൻ പറഞ്ഞു. കെ സുധാകരന്റെ വാക്കുകൾ മാത്രമാണിത്. ഒരിക്കലും മുഖ്യമന്ത്രി അന്തസ്സും ആഭിജാത്യവും ഇല്ലാത്തയാളാണെന്ന് പൊതുസമൂഹം പറയും എന്ന് തോന്നുന്നില്ല. എന്തായാലും കെ സുധാകരനാണ് ഇത് പറഞ്ഞത്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇന്ത്യയിലെ മറ്റൊരു മുഖ്യമന്ത്രിയുടെ ഓഫീസിനോടും തുലനം ചെയ്യാൻ സാധിക്കില്ല. സാമ്പത്തിക ഇടപാടുകൾ, കമ്മീഷനുകൾ, അവിഹിത ഇടപെടലുകൾ, സ്വർണ്ണക്കടത്തുകൾ, എല്ലാ ഏജൻസികളും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണങ്ങൾ എന്നിങ്ങനെ മറ്റേത് മുഖ്യമന്ത്രിക്കാണ് ഉണ്ടായിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ മുറിക്ക് മുന്നിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസാണ്. ആ ഓഫീസിന്റെ തൊട്ടപ്പുറത്ത് സ്വപ്ന സുരേഷിന്റെ മുറിയാണ്. ഐ ടി കോർഡിനേറ്ററാണ്. 1.5 ലക്ഷത്തിലധികമായിരുന്നു ശമ്പളം. എന്താണ് ക്വാളിഫിക്കേഷൻ? 10ാം ക്ലാസ് ഗുസ്തി അല്ലെ? തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന് വലിയ പോരായ്മകൾ സംഭവിച്ചു എന്നുകൂടി സുധാകരൻ ഈ അവസരത്തിൽ പറഞ്ഞു. സ്വപ്ന സുരേഷിനെ അറിയില്ല, അല്ലെങ്കിൽ സ്വപ്നയുമായി ഒരു ബന്ധവുമില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ മുഖ്യമന്ത്രിക്കോ ഒരു ബന്ധവുമില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ പൊളിച്ചടുക്കിക്കൊണ്ടായിരുന്നു സുധാകരന്റെ ഇന്നലത്തെ പരാമർശം. അദ്ദേഹം കണ്ണൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. ഇതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, കെ സുധാകരൻ എന്ന വ്യക്തിക്ക് പിണറായി വിജയൻ എന്ന വ്യക്തിയോടുള്ള പണ്ടു മുതലേയുള്ള ഒരു വിരോധം. കാരണം ബ്രണ്ണൻ കോളേജിലെ കാലത്തൊക്കെ തന്നെ അന്നത്തെ കാര്യങ്ങൾ വരെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയും വിവാദമാക്കുകയും തുറന്നു പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് കണ്ണൂരിൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് സുധാകരൻ ഇല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. വളരെ ഇപ്പം പാർലമെന്ററി തലത്തിൽ നോക്കുകയാണെങ്കിൽ കണ്ണൂരിൽ കോൺഗ്രസ് അല്പം നേട്ടമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിന്റെ ശക്തമായ സ്വാധീനം സുധാകരൻ എന്ന വ്യക്തിയുടെ ആ ഒരു ആ വ്യക്തിത്വത്തിന്റെ ആ ഒരു നിലപാടുകളിലും അദ്ദേഹത്തിന്റെ ആ ഒരു സാന്നിധ്യത്തിലും കുറച്ചാണ്. അത് പിണറായി വിജയന് ഇഷ്ടമല്ല. അതുകൊണ്ട് കിട്ടുന്ന അവസരത്തിലൊക്കെ സുധാകരൻ ഇട്ട് പിണറായി ഇങ്ങോട്ടും, സുധാകരൻ പിണറായി കിട്ടും. ഇതൊരു രാഷ്ട്രീയ ശത്രുതയായിട്ടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായ വൈരമായിട്ടോ ഒന്നും കാണേണ്ട കാര്യമില്ല. ഇത് പ്രസ്താവന യുദ്ധമാണ്, പരസ്പരം നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രസ്താവന യുദ്ധമാണ് ഇവർ തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കോൺഗ്രസിലെ പ്രശ്നങ്ങളുണ്ട് സുധാകരന്, സി പി എമ്മിലെ കണ്ണൂർ ലോബിയുടെ പി ജയരാജൻ അടക്കമുള്ള ആളുകളുടെ പ്രശ്നമുണ്ട് പിണറായി വിജയന്. എന്തായാലും ഇവർ തുല്യ സന്തുഷ്ടരും തുല്യ ദുഃഖിതരുമാണ്. എന്തായാലും സ്വപ്ന സുരേഷിനെ അറിയില്ല എന്ന് പറഞ്ഞതിനെ വളരെ അടിവരയിട്ടുകൊണ്ട് വിവാദമാക്കുന്ന പ്രസ്താവനയും അതുപോലെ ചെത്തുകാരൻ എന്ന പ്രസ്താവന ആവർത്തിച്ചുകൊണ്ടും, മാത്രമല്ല യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പിണറായി വിജയൻ എന്ന കൊള്ളക്കാരനെ കൽത്തുറങ്കിൽ അടയ്ക്കും എന്ന പ്രസ്താവനയുമാണ് സുധാകരൻ നടത്തിയത്. ഇനിയും ഇതുപോലെയുള്ള പ്രസ്താവന യുദ്ധങ്ങൾ സുധാകരന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തെരഞ്ഞെടുപ്പ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കൂടുതൽ കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇതിന് മറുപടിയായി ഇന്ന് മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞേക്കാം. അപ്പോൾ ഈ പ്രസ്താവന യുദ്ധങ്ങളുടെയും കൂടി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുടെയും കൂടി കാലമാണല്ലോ തെരഞ്ഞെടുപ്പ് കാലം. അപ്പോൾ ഇനിയും പ്രതീക്ഷിക്കാം ഇത്തരത്തിലുള്ള മാസ് ഡയലോഗുകളും മാസ് റിപ്ലൈകളും ഒക്കെ അല്ലേ.
വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.